ഹായ്, വെൽക്കം ടു ദ പാത്ത് ഫൈൻഡർ. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിനേക്കാളേറെ എന്തിന് പഠിക്കണം എന്നും കൂടെ ചിന്തിക്കുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. ഇതിനൊരു മറുപടിയാണ് ദി പാത്ത് ഫൈൻഡർ. വിദ്യാഭ്യാസ വിചക്ഷണനായ മാത്യു കോര സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമുക്ക് ചോദിക്കാം സർ, അവധിക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ ജൂണിൽ സ്കൂളൊക്കെ തുറക്കുവാണ്. ഈ ഒരു മുഹൂർത്തത്തിൽ, ഈ ഒരു തുടക്കത്തിൽ, ഈ അധ്യയന വർഷ തുടക്കത്തിൽ സാറിന് വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത്? ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സ്വപ്നമുണ്ടായിരിക്കുന്നു ഈ വർഷം. ഡ്രീംസ് ആർ പവർഫുൾ എനർജി. ഹാവ് എ ഡ്രീം ഇൻ യുവർ ലൈഫ്. ഈ അധ്യയന വർഷത്തിൽ എല്ലാ വിദ്യാർത്ഥികളും ഭാവിയിൽ എന്തായിത്തീരണം, നാം ആരായിത്തീരണം എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള സ്വപ്നത്തിൽ മുന്നേറണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാൻ. കുട്ടിക്കാലം മുതലേ ഒരു ശക്തമായ ഡ്രീം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് സാർ പറയുന്നത് അല്ലേ? തീർച്ചയായും. ഹാവ് എ ഡ്രീം ഫ്രം ദ ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ്. എന്തായി തീരണം എന്നുള്ള ഡ്രീം ആണോ സാർ ഉദ്ദേശിക്കുന്നത്? സ്കൂൾ വിദ്യാഭ്യാസം തീരുന്ന പ്ലസ് ടു മുതലെങ്കിലും ആരായി തീരണം, എന്തായി തീരണമെന്ന കൃത്യമായ ഒരു ദിശാബോധം എല്ലാ കുട്ടികളിലും ഉണ്ടാകുന്നത് വളരെ നല്ലത്. ഇന്ന് കുറെയേറെ കുട്ടികൾ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ലോൺ എടുത്ത് പഠിച്ച് ജോലിയൊന്നും കിട്ടാതെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. കുറെ ഏറെ കുട്ടികളെ അഥവാ കിട്ടിയാൽ തന്നെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന കുറെ ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവരോട് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്തിന് പഠിക്കണം എന്നുള്ളത്. ഇങ്ങനെയുള്ള ഒരു ഒരു പറ്റം ചെറുപ്പക്കാരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇത് പാശ്ചാത്യവൽക്കരണത്തിന്റെ ഒരു കാരണമാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നുള്ളതാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. ലേണിംഗ് ഈസ് ഏണിംഗ്, നോട്ട് മണി ബട്ട് ലൈഫ്. ജീവിതം എന്ന് പറയുന്നതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ഒരു തൊഴിലും നമുക്ക് ജീവിക്കുവാനുള്ള ഒരു ആകർഷകമായ ശമ്പളവും ഒക്കെ കിട്ടണം എന്നുള്ളത് ശരി തന്നെ. അതതിൻ്റെ പ്രായോഗിക തലത്തിൽ നോക്കുമ്പോൾ ആവശ്യവുമാണ്. എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വിജയകരമായ ജീവിതത്തിലേക്ക് ഓരോ വ്യക്തിയെയും കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസത്തിലൂടെ നടക്കുന്നത്. മുൻ തലമുറ നമ്മളോട് ചെയ്തൊരു വലിയൊരു അപരാധമുണ്ട്. ഡോക്ടറാണ് എഞ്ചിനീയർ, അതാണ് ഏറ്റവും വലിയൊരു പ്രൊഫഷൻ എന്ന് കുട്ടികളെ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞകാല മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ആ ഒരു റൂട്ട് മാത്രം ആണ്, ഇതാണ് വലുത് എന്ന് കാണിച്ചു കൊടുത്തൊരു തലമുറ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ സാറിന് എന്താ ഇങ്ങനെയുള്ള മാതാപിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത്? ചോദ്യം വളരെ ശരിയാണ്. മുൻകാലങ്ങളിൽ ഒരു ഡോക്ടറും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറും ആയാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ എന്നും ഇത് മാത്രമാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ ജോലി എന്നും ഒക്കെ കരുതുന്ന ഒരു മാതാപിതാക്കളുടെ സമൂഹമുണ്ടായിരുന്നു. ഞാൻ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ ഒരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കൃത്യമായി അറിയാം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും ആകുന്നത് വളരെ നല്ലത് തന്നെ. പക്ഷെങ്കിൽ അതിനോട് അഭിരുചിയുള്ളവരും ഇഷ്ടമുള്ളവരുമായിരിക്കണം. മാതാപിതാക്കന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാകരുത് ഡോക്ടറും എഞ്ചിനീയറും ആകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി. ഏത് മേഖലയിലും നാം മുൻപന്തിയിൽ വന്നാൽ ആ മേഖലയിൽ നമുക്ക് വിജയിക്കാം. ഞാൻ സാധാരണ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, യു ക്യാൻ ബിക്കം എ കോബ്ലർ പ്രൊവൈഡഡ് യു ആർ ദ ബെസ്റ്റ് കോബ്ലർ ഓഫ് ദ വേൾഡ്. എല്ലാ ജോലികൾക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയും അതിൻ്റേതായിട്ടുള്ള ആ മേഖലയിലെ വിജയവുമുണ്ട്. പക്ഷെ അത് തിരഞ്ഞെടുക്കുന്ന വ്യക്തി, ആ കുട്ടി അത് ഇഷ്ടപ്പെടണം, അവന്റെ അഭിരുചിക്കൊത്തതായിരിക്കണം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും മുറി അറിവുണ്ടെങ്കിൽ പോലും ഒരു കാര്യത്തിൽ മാത്രം രാജാവായിരിക്കുക,
അല്ലേ സർ? തീർച്ചയായും അത് വളരെ കൃത്യമായിട്ട് അതിനുള്ള ഒരു മറുപടിയാണ്. അധ്യയന വർഷത്തെ കുറിച്ചും ലക്ഷ്യബോധത്തെ കുറിച്ചും ഒക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ് പുതിയൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന ചൂസ് ചെയ്യുന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോ അവരോടും അവരുടെ മാതാപിതാക്കളോടും സാറിന് എന്താണ് പറയാനുള്ളത്? ശരിയാണ്, ഇപ്പോ പ്ലസ് ടുവിന്റെ റിസൾട്ട് എല്ലാം വന്നു. ഇപ്പോൾ ധാരാളം മാതാപിതാക്കളും കുട്ടികളും ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ്. പലപ്പോഴും മാതാപിതാക്കൾ കോഴ്സ് എടുക്കുന്നതും കുട്ടികളോട് പോലും ചോദിക്കാതെ കൂട്ടുകാരോടും മറ്റ് അയൽവാസികളായിട്ടുള്ള കുട്ടികളും മാതാപിതാക്കളും ഒക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഒരു സ്ഥലത്ത് ഒരു കപ്പലണ്ടി വിൽക്കുന്നയാള് അത് നടത്തി ആ കച്ചവടത്തിൽ വിജയിച്ചു എന്നിരിക്കട്ടെ, ഉടനെ തന്നെ ആ നാട്ടിൽ മിക്കവാറും എല്ലാവരും പേരും കപ്പലണ്ടി വിൽക്കുന്ന കടയിടുന്ന ഒരു പ്രവണതയുണ്ട്. ഏകദേശം കോഴ്സുകളെ കുറിച്ചുള്ളതായ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ അപ്രോച്ച് അതാണ്. അത് തികച്ചും തെറ്റാണ്. കാരണം എപ്പോഴും ഒരു കോഴ്സ് ഒരു കുട്ടി തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് കുട്ടിയുടെ തീരുമാനമായിരിക്കണം, അവന്റെ ഇഷ്ടമായിരിക്കണം, കുട്ടിയായിരിക്കണം അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ളതായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ അടിവരയിട്ട് പറയട്ടെ, പ്ലസ് ടുവിന് ശേഷം ഓടുന്ന എല്ലാ മാതാപിതാക്കളും കേൾക്കുക, നിങ്ങളുടെ മക്കൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിൽ അവരുടെ അഭിരുചിയും അവരുടെ ഇഷ്ടവുമായിരിക്കണം മുൻതൂക്കം കൊടുക്കേണ്ടത്. അതോടൊപ്പം നമ്മുടെ സാമ്പത്തിക സാഹചര്യവും നമ്മുടെ ഓരോ സ്ഥാപനങ്ങളോടുള്ളതായ നമുക്കുള്ളതായ അടുപ്പവും പ്രാദേശികമായ ഘടകങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് തുലനം ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഒരിക്കലും അടിച്ചേൽപ്പിക്കാതെ, പക്ഷെ അതൊന്നും അടിച്ചേൽപ്പിക്കാതെ ആ കുട്ടിക്ക് അവന്റെ അഭിരുചിയായിരിക്കണം അതിന്റെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴുള്ള അടിസ്ഥാനപരമായ മാനദണ്ഡം. സാർ, അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിന് സാറിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്? പ്ലസ് ടു കഴിഞ്ഞു, അതിനുശേഷം കുട്ടികൾ എൻട്രൻസ് പരീക്ഷ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. എൻട്രൻസ് പരീക്ഷയിൽ പ്രത്യേകമായി നീറ്റ് പരീക്ഷയും JEE IIT പരീക്ഷകളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പോകണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളാണ് ഈ പരീക്ഷകൾ എഴുതിയിരിക്കുന്നത്. ഈ കുട്ടികളിൽ നല്ല റാങ്ക് കിട്ടിയ ധാരാളം കുട്ടികളുണ്ട്. അവർക്ക് മറ്റൊന്നും നോക്കേണ്ടതില്ല. അവർ അലോട്ട്മെന്റ് അനുസരിച്ച് സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മെറിറ്റുള്ളവർക്ക് അങ്ങനെയും, അതേസമയം കേരള എൻട്രൻസ് അതിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റുള്ളവർക്ക് കേരളത്തിലെ ധാരാളം മെഡിക്കൽ കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടും. അവർ ഈ എൻട്രൻസ് പരീക്ഷ എഴുതിയത് തന്നെ അവർക്ക് ഡോക്ടറും എഞ്ചിനീയറും ആകാനൊക്കെയുള്ള താല്പര്യമുണ്ടാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു വിഭാഗം കേരളത്തിലെ കുട്ടികൾക്ക് യാതൊരു സംശയവുമില്ലാതെ ഈ വരും മാസങ്ങളിലായി അലോട്ട്മെന്റ് കിട്ടുന്നത്. അപ്പോൾ ധാരാളം കുട്ടികളുടെ ഒരു പ്രശ്നം കഴിഞ്ഞു. അതിൽ താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വളരെ വിശാലമായ മേഖലകളാണുള്ളത്. പണ്ടാണ് ഡോക്ടറോ എഞ്ചിനീയറോ ആകണമെന്ന് താല്പര്യം പെടേണ്ടിയിരുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ വളരെ വിപുലമായ മേഖലകളാണ് നോൺ സയൻസ് അഥവാ കൊമേഴ്സ്, അതുമായി ബന്ധപ്പെടുന്നതായ അനുബന്ധ മേഖലകളുള്ളത്. കൊമേഴ്സ് മേഖലയിൽ തന്നെ ഇന്ന് വളരെ വിപുലമായ ഒരു വളർച്ചാ നിരക്കാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ഏകദേശം 70 ലക്ഷത്തോളം തൊഴിലവസരങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് സർവേകൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കൊമേഴ്സിന്റെ ഏതെങ്കിലും കോഴ്സുകളിലേക്ക് പോകാം. കൊമേഴ്സിന്റെ കോഴ്സുകളിലേക്ക് പറയുമ്പോൾ
ബികോം ഉണ്ട്, എം കോം ഉണ്ട്, അതുകൂടാതെ പ്രൊഫഷണൽ കോഴ്സുകളായ സി എ ഉണ്ട്, ഐ സി ഡബ്ല്യു എ ഉണ്ട്, എ സി സി എ ഉണ്ട്. ഇത്രയും പ്രാഗൽഭ്യം എൻട്രൻസ് കൊമേഴ്സ് എൻട്രൻസിൽ കൂടി. കൊമേഴ്സ് എൻട്രൻസിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, സി പി ടി എന്ന് പറയുന്ന കൊമേഴ്സ് എൻട്രൻസ് പാസ്സാകാൻ സാധിക്കാത്തവർക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലൂടെ കൊമേഴ്സിൻ്റെ മേഖലകളിലേക്ക് കടക്കാവുന്നു. അതൊരു വിശാലമായ ലോകം തന്നെയാണ്. അഥവാ നിങ്ങൾക്ക് കൊമേഴ്സ് മേഖല ഇഷ്ടമില്ല, കണക്കിനോട് വലിയ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കുവാനും നന്നായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിന്ന് ഏറ്റവും ആകർഷകമായ ഒരു വലിയ മേഖലയെക്കുറിച്ച് ഞാൻ പറയട്ടെ. വാർത്താ ലോകം, മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ലോകം ഇന്ന് വളരെ വലുതാണ്. അതിൽ ധാരാളം കോഴ്സുകളുണ്ട്, വിഷ്വൽ മീഡിയയുണ്ട്, അതുപോലെ തന്നെ ഫിലിമുമായി ബന്ധപ്പെടുന്നതായിട്ടുള്ള ധാരാളം കോഴ്സുകളുണ്ട്, ആക്ടിങ്, എഡിറ്റിങ്, സ്ക്രിപ്റ്റ് റൈറ്റിങ്, ഇങ്ങനെ വിവിധ മൾട്ടി മീഡിയ കോഴ്സുകളുണ്ട്. അങ്ങനെ വാർത്താ ലോകത്ത് തിളങ്ങുവാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവസരമുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ ഒരു കാര്യം നിങ്ങളെക്കുറിച്ച് തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. നിങ്ങൾക്കൊരു ഒബ്സർവേഷൻ പവർ ഉണ്ടാകണം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കാര്യങ്ങൾ കൺവിൻസിംഗ് ആയിട്ട് അവതരിപ്പിക്കാനുള്ളതായ ഒരു കാര്യശേഷി ഉണ്ടായിരിക്കും, ഒരു പ്രസന്റേഷൻ സ്കിൽ, ഒബ്സർവേഷൻ സ്കിൽ, അനലറ്റിക്കൽ പവർ. ഇതൊക്കെയുള്ള കുട്ടികളാണോ എന്ന് നിങ്ങൾ സ്വയം അവഗ്രഹിച്ച് നിങ്ങളുടെ അഭിരുചിയും ഇഷ്ടവും ആണെങ്കിൽ ആ വാർത്താ ലോകത്തേക്ക്, കമ്മ്യൂണിക്കേഷൻ ഫീൽഡിലേക്കുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. നമ്മുടെ വരുന്ന അവസരം കിട്ടുകയാണെങ്കിൽ എപ്പിസോഡുകളിൽ നമുക്ക് ഓരോ മേഖലയെക്കുറിച്ചും വളരെ വിശദമായി അവഗ്രഹിക്കുകയും അവലോകനം ചെയ്യുകയും അതിന് പറ്റിയതായിട്ടുള്ള ദേശീയ നിലവാരത്തിൽ, അന്തർദേശീയ നിലവാരത്തിൽ നമ്മുടെ കേരളത്തിലും ഒക്കെയുള്ള സെന്ററുകളെ പറ്റി വിശദമായി നമുക്ക് പ്രതിപാദിക്കാവുന്നു. ഇൻഷുറൻസ് മേഖല ഇന്ന് വളരെ വലുതാണ്. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ പണ്ട് നാം കേട്ടിട്ടുള്ളത് സർക്കാർ തലത്തിലുള്ളതായ LIC ലൈഫ് ഇൻഷുറൻസ് മാത്രമാണ്. എന്നാൽ അത് മാറിക്കൊണ്ട് ഇന്ന് എല്ലാ വിഭാഗത്തിലും ഇൻഷുറൻസ് ആവശ്യമാണ്. അതിന് നാം പറയുന്നത് GIC എന്നാണ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. അപ്പോൾ സർക്കാർ അർദ്ധ സർക്കാർ മേഖലകളിൽ LIC GIC ഉള്ളപ്പോൾ തന്നെ അതിനേക്കാൾ 10 times വിദേശ പങ്കാളിത്തത്തോടുകൂടിയുള്ള ധാരാളം പ്രൈവറ്റ് ഇൻഷുറൻസ് മേഖലകളുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൊമേഴ്സും ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഞാൻ ആദ്യം ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബാങ്കിങ് മേഖല വളരെ വിപുലമാണ്. അതിൽ ഒരു ഉദാഹരണം ചെറുതായിട്ട് പറയാം. SBI എന്ന് പറയുന്ന ഗ്രൂപ്പിന് തന്നെ 28,000 ബ്രാഞ്ചുകൾ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, കഴിഞ്ഞ വർഷം SBT SBIയിൽ ലയിപ്പിച്ചപ്പോൾ അതിലെ ഉദ്യോഗസ്ഥന്മാരുടെ ചില സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ട് അവർ തൊഴിൽ മേഖല വളരെ ചുരുങ്ങും എന്ന് പ്രചാരണം കൊടുത്തു. പക്ഷെ അതിന്റെ സത്യം ഞാൻ പറയട്ടെ, ആ ലയനം കൊണ്ട് കേരളത്തിലെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള കൊമേഴ്സ് രംഗത്തും ബാങ്കിങ് മേഖലയിലും പോകേണ്ട ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്കുള്ളതായ മേഖല തുറന്നിരിക്കുകയാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ കൊമേഴ്സ് ആൻഡ് ബാങ്കിങ് മേഖലയും അതോടൊപ്പം മറ്റ് തരത്തിലുള്ളതായിട്ടുള്ള ഹോസ്പിറ്റാലിറ്റി മേഖലയും ഒക്കെ ചേർന്നാൽ ഇന്ത്യയുടെ തന്നെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് 70% ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാനുള്ള തൊഴിലവസരങ്ങൾ വിപുലമാണ്. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ഒത്തിരി തൊഴിൽ സാധ്യതയെന്ന്. എന്നാൽ ഒരു സത്യം പറയട്ടെ, ഇന്ത്യയിലെ 30% കുട്ടികളിൽ താഴെ മാത്രമേ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പഠിക്കുന്നുള്ളൂ.
അത്രേ ഉള്ളൂ അതിന്റെ സ്കോപ്പ്. അതും കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡും ആണ്. എന്നാൽ എല്ലാ വിഭാഗം എന്തെങ്കിലും ഒരു വ്യക്തിപരമായ കഴിവില്ലാത്ത ഒരു കുട്ടിയും ഇല്ല. യു ആർ ബോൺ ടു ചേഞ്ച് ദ വേൾഡ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസും ഒക്കെയുള്ള സ്കില്ലുള്ള കുട്ടികളാണ്. എന്റെ ഈ പരിപാടി ഈ കേൾക്കുന്ന എല്ലാ കുട്ടികളും സ്വയം വിശ്വസിക്കുക, വി ആർ ഓൾ ബോൺ വിത്ത് എ ടാലന്റ്. യു ആർ ഓൾ ടാലന്റഡ്. ഓൺലി തിങ് യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. യു ആർ ഇന്റലിജന്റ്, യു ആർ ടാലന്റഡ്. ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ 70% കുട്ടികൾക്കും വളരെ വിപുലമായിട്ടുള്ള സാങ്കേതികമോ ശാസ്ത്രീയമോ ആയിട്ടുള്ള മേഖലയെ വിട്ടുകൊണ്ട് വാണിജ്യവും വാർത്താവിതരണവും അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ്, ടൂറിസം തുടങ്ങിയ വളരെ വിപുലമായ ഒരു ശൃംഖലയുണ്ട്. ഞാൻ ടൂറിസം എന്ന് നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാട്. തീർച്ചയായും വി ആർ, ഈവൻ ദോ വി ആർ മേക്കിംഗ് ദിസ് ദെവിൾസ് ഓൺ കൺട്രി, അവർ കൺട്രി ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും മലയാളികൾക്ക് പറ്റിയ ഒരു മേഖലയാണ് ടൂറിസം. ടൂറിസത്തിന്റെ മേഖലയിൽ ധാരാളം കോഴ്സുകളുണ്ട്. അതിനെ അടിസ്ഥാനപരമായി ടൂറിസം മേഖലയിലെ കോഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന കോഴ്സുകളാണ്. അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് BHM, ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. ഏറ്റവും ലോകത്തെ അന്തർദേശീയ നിലവാരമുള്ള ഒരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് നടത്തുന്നത് നിങ്ങൾക്ക് വളരെ പ്രസിദ്ധമായി എല്ലാവർക്കും തന്നെ അറിയാം, സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിലെ കോഴ്സ് ധാരാളം പേർ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് സ്വിറ്റ്സർലൻഡിൽ പോകാൻ പണമില്ല എന്ന് ആരും ദുഃഖിക്കേണ്ട. നമ്മുടെ വീട്ടുമുറ്റത്ത് അതിനോട് കിടപിടിക്കുന്ന ധാരാളം കോഴ്സുകൾ ഈ മേഖലയിലുണ്ട്. അതിൽ തന്നെ സ്പെഷ്യലൈസേഷനുകളുണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ, ഫുഡ് ആൻഡ് ബിവറേജസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ, ഡയറ്റീഷ്യൻ, അതുപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ്, ഹൗസ് കീപ്പിംഗ്. നിങ്ങൾക്കൊരു ആകർഷകമായ പേഴ്സണാലിറ്റി, പെൺകുട്ടികൾക്ക് വളരെ ഗൗരവമായി ചിന്തിക്കാവുന്നതാണ്, ആകർഷകമായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിപുലമായി ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് റിസപ്ഷനിൽ വളരെ ഭംഗിയായ ജോലികൾ കിട്ടും. സാർ ഇപ്പൊ കുറെ കോഴ്സസിനെ കുറിച്ച് പറഞ്ഞു. സാർ പറയും പറയും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കോഴ്സ് ആയിരുന്നു എഞ്ചിനീയറിംഗ്. നമ്മുടെ നാട്ടില് എഞ്ചിനീയറിംഗ് കോളേജസ് ഒത്തിരിയേറെ ഉണ്ട്, ധാരാളം കോളേജസ് ഉണ്ട്. അപ്പോ ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും ജോലി കിട്ടുമോ? എന്താണ് സാറിന് അതിനെ കുറിച്ച് പറയാനുള്ളത്? ഞാനൊരു കണക്ക് പറയട്ടെ. ഇന്ത്യയുടെ സർവീസ് സെക്ടറിന്റെ ആനുവൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 10.6% ആണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 70% ഈ മേഖലയിൽ തൊഴിലവസരങ്ങൾ എല്ലാ വർഷവും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് സർവേ ഫലങ്ങൾ. അതുകൊണ്ടാണ് ഏത് മേഖലയിൽ എഞ്ചിനീയറിംഗ് പഠിച്ചാലും ധാരാളമായി നമുക്ക് തൊഴിലവസരങ്ങളുണ്ട്. അപ്പോൾ മേഖലകളെക്കുറിച്ചും അതിൻ്റെ സ്പെഷ്യലൈസേഷനെ കുറിച്ചും അറിയുന്നതും കൂടി നന്നായിരിക്കുമല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി. അതിന് മുൻപ് സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. എഞ്ചിനീയർ എഞ്ചിനീയർ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. എഞ്ചിനീയർ എന്നാൽ ശരിക്കും ആരാണ്? എഞ്ചിനീയറിംഗ് മേഖലയിൽ ധാരാളം സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇൻഫർമേഷൻ ടെക്നോളജി IT. നാം കേട്ടിട്ടുണ്ട്, ലോകത്തിൽ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ സർക്കാർ തലത്തിൽ വളരെ വിജയകരമായി നമ്മുടെ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന IT മേഖലയാണ് തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ ഇൻഫോ പാർക്കും. അതുകൂടാതെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് വാർത്താ വിതരണവുമായി ബന്ധപ്പെടുന്ന മേഖലയാണ്. ധാരാളം ഇന്ന് ടെലിവിഷൻ മേഖല, പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ എന്ന് പറയും, വിഷ്വൽ മീഡിയ ഭയങ്കര കുതിച്ചുചാട്ടത്തിന്റെ പാതയിലാണ്. ധാരാളം ചാനലുകൾ, ധാരാളം വിഷ്വൽ മീഡിയയുടെ
ഒരു മേഖലയുണ്ട്, അതിനേക്കെല്ലാം വേണ്ടതാണ് എൻജിനീയറിങ്ങിൻ്റെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതുകൂടാതെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ മേഖലയുണ്ട്. വീണ്ടും നമുക്ക് ട്രഡീഷണലായി പണ്ട് നാം കേട്ടിട്ടുള്ള എൻജിനീയറിംഗ് വിഭാഗമാണ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ. അതുകൊണ്ട് ഇത് പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലായി കാണുമല്ലോ, വളരെ അടിസ്ഥാനപരമായി ഈ ലോകത്തിൻ്റെ തന്നെ ഗതി മാറ്റുന്ന, കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്ന, പ്രകൃതി വിഭവങ്ങളെ കൊണ്ടും പ്രകൃതിയെ കൊണ്ടും സമ്പന്നമായ നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നമ്മുടെ ഈ വരുന്ന കേരള തലമുറ എഞ്ചിനീയറിംഗിൽ വിദഗ്ധരായി കഴിഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യു ആർ ബോൺ ടു ചേഞ്ച് ദ വേൾഡ് എന്നുള്ള ഒരു ഡ്രീമോടുകൂടി നിങ്ങൾക്ക് പോകാം. ഇത് പറയുമ്പോൾ ഇതിൻ്റെ അനുബന്ധമായി നിങ്ങൾ എന്നും ചാനലുകളിലും വർത്തമാന പത്രങ്ങളിലും കേൾക്കുന്നു കാണുന്നുമുണ്ട് സ്റ്റാർട്ടപ്പുകളെ കുറിച്ച്. നമ്മുടെ മലയാളികൾ ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികൾ നമ്മുടെ സ്വന്തം കോളേജുകളിൽ പഠിച്ച് വികസിപ്പിച്ചെടുത്ത സാധാരണ ധാരാളം സാങ്കേതിക വിദ്യകളെ കുറിച്ച് എന്നും നമുക്ക് ഇൻഫർമേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എൻജിനീയറിംഗിൽ നമുക്ക് ധാരാളം പുതിയ പുതിയ സംരംഭങ്ങൾക്ക് നമുക്ക് സാധ്യതയുണ്ട്. എൻജിനീയറിംഗ് തിയറി പഠിച്ച് നാം കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കേരള സർക്കാർ ഇന്ന് വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരു വിഭാഗമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് സർക്കാർ വളരെയധികം അതീവ ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് പ്രത്യേകിച്ച് ഈ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ട്, വളരെയധികം ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഭാവിയിലേക്ക് എത്ര ആയിരം കോളേജുകൾ വന്നാലും കോഴ്സുകളുടെ വൈവിധ്യം കൊണ്ട് തന്നെ, അതിൻ്റെ സ്പെഷ്യലൈസേഷന് കൊണ്ട് തന്നെ ഇത് വളരെ വിപുലമായി വിടർന്ന് വിടർന്ന് വരുന്നതായ ഒരു മേഖലയാണ്. അതെ, ദി പാത്ത് ഫൈൻഡർ ഒരു വഴികാട്ടിയാണ്, ജീവിതത്തിലേക്കുള്ള വഴികാട്ടി, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. പുതിയ വഴികളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.